ലോകമെമ്പാടും പെന്തക്കോസ്തിന്റെ അഗ്നിനാവായി ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി കർമ്മധീരതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പവർ വിഷൻ എന്ന അനുഗ്രഹീതമായ ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ ആത്മീക സമ്മേളനത്തിൽ ദൈവജനം പങ്കുവയ്ക്കുവാൻ എന്നെ ഹൃദയപൂർവ്വം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തതായ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടുമുള്ള നന്ദി, വന്ദനം, സ്നേഹമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. മന്ത് ഓഫ് യങ് ജനറേഷൻ എന്ന അനുഗ്രഹീതമായ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ശുശ്രൂഷകൾ അസംഖ്യം ജനങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നതോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇത്രയും നിമിഷങ്ങളിൽ മനമൊരുകി സ്തോത്രം ചെയ്ത് നിരവധി വിഷയങ്ങൾ കൂടി പ്രാർത്ഥിപ്പാൻ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രുതി, ലയ, താള, ഭാഷാശുദ്ധിയോടുകൂടി അനുഗ്രഹീതമായ ഗീതികൾ ആലപിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്നല്ലോ. അടുത്ത ചില നിമിഷങ്ങളിൽ ദൈവജനം നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഹൃദയം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുക എന്നൊരു വിഷയമാണ്. അതിനാധാരമായി ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3:1 പുറപ്പാട് പുസ്തകം 3:1 വായിക്കുന്നു. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായി ഇത്രോവിൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുവന്നു. വളരെ അനുഗ്രഹീതമായ, ഏവർക്കും സുപരിചിതമായൊരു സൂക്തമാണ് ഞാൻ വായ്പാനിടയായി തീർന്നത്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുക എന്നൊരു ചിന്തയാണ് ഇന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മരുഭൂമി എന്നത് ഡ്രൈനെസ്സിനെ, വരൾച്ചയെ കാണിക്കുന്നു, ഉണങ്ങിയ അനുഭവങ്ങളെ കാണിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ മരുഭൂമിയിലൂടെ കടന്നു പോകാത്തവർ ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായും ശാരീരികമായും ആത്മീകമായും ഭൗതികമായും കുടുംബപരമായും വിദ്യാഭ്യാസപരമായും ബിസിനസ് പരമായും ഒക്കെ തന്നെ മരുഭൂമിയിലുള്ള ചുവടുകൾ വെക്കുന്നതായ ഒട്ടനവധി വ്യക്തികളുണ്ടായിരിക്കാം. അവർക്കെല്ലാം ആശ്വാസം നൽകുന്ന, അവരുത്തേജിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്നതായ അനുഗ്രഹീതമായൊരു ചിന്തയാണ് മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുക എന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈജിപ്റ്റിലെ ക്രെഡിഷ്യൽസ് അധികാരമുദ്രകൾ തോളത്ത് വെച്ചുകൊണ്ട് നടന്നിരുന്നതായ, അവിടുത്തെ സകല അഭ്യാസങ്ങളും വിദ്യകളും അഭ്യസിച്ചതായ മോശ നാളുകൾ പലതു കഴിഞ്ഞ് ആടുകളെ മേയിച്ചുകൊണ്ട് തൻ്റെ ചുവടുകൾ വെക്കുന്നൊരു ചിത്രം നാം പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. തൻ്റെ അമ്മായിപ്പനും മിദ്യാന്റെ പുരോഹിതനുമായി ഇത്രോവിൻ്റെ ആടുകളുമായി തന്നെ യാത്ര ചെയ്ത് എൻ്റെ വിശ്വാസം അപ്രതീക്ഷിതമായിട്ടിട്ടായിരിക്കാം. താൻ പ്രതീക്ഷിച്ച് കാണത്തില്ല ഒരു മരുഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. കാരണം ഒരു ഇടയനും ആടുകളെ മരുഭൂമിയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കാറില്ല. 23 സങ്കീർത്തനത്തിൽ പോലും നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നല്ല ഇടയൻ പച്ച പുൽപ്പുറങ്ങളിലേക്ക് തൻ്റെ ആടുകളെ നയിക്കുന്നു. അപ്പോൾ പലപ്പോഴും മരുഭൂമിയുടെ അനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അൺഎക്സ്പെക്റ്റഡായിട്ടായിരിക്കാം, അപ്രതീക്ഷിതമായിട്ടായിരിക്കാം. എനിക്കിതൊരു മരുഭൂമിയുടെ അനുഭവം ലഭിക്കണമെന്ന് ആരും മനമൊരുക്കി ദൈവത്തിൽ പ്രാർത്ഥിക്കാറില്ല. കാരണം മരുഭൂമി മാറിക്കിട്ടാനാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മോശയുടെ ജീവിതത്തിലും തനാടുകളെ പാലിച്ചു കൊണ്ടുവരുന്നപ്പോൾ അപ്രതീക്ഷിതമായി മരുഭൂമിയുടെ ഒരനുഭവം ഉണ്ടായി. ആ മരുഭൂമിയുടെ അനുഭവം കടന്നു വന്നപ്പോൾ വിശുദ്ധ ബൈബിൾ ഞാൻ ശാന്തമായി ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത, മോശ യാത്ര അവസാനിപ്പിച്ചില്ല, പിന്നാമ്പുറങ്ങളിലേക്ക് മടങ്ങിപ്പോയില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ചിന്താധാരകൾക്ക് വ്യത്യസ്തമായി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വ്യത്യസ്തമായി ഇതുപോലെ മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും യാത്ര അവസാനിപ്പിക്കരുത്, പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു പോകരുത്. പലപ്പോഴും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ സകല സ്വപ്ന കൊട്ടാരങ്ങളും തകർന്നുടഞ്ഞു, നാൽക്കവലിൽ വഴിമുട്ടി നിൽക്കുന്ന ഏകാന്ത പതികനെ പോലെ മാറ്റപ്പെടുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതായ, പിന്നാമ്പുറകളിൽ മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്നതായ ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഏവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും യാത്ര അവസാനിപ്പിക്കരുത്.
പിന്നാമ്പുറങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ ഒരു സൂക്തമുണ്ട്, അതിപ്രകാരമാണ്, നവർ 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 ഗിവ് അപ്പ്. ഒരിക്കലും 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 പിന്മാറരുത്. എന്ത് ക്രൈസിസ് കടന്നു വന്നാലും, ഒബ്സ്റ്റക്കിൾസ് ഡിഫിക്കൽട്ടീസ് കടന്നു വന്നാലും പിന്നാമ്പുറങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല. ട്രൈ 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 അറ്റ് ലാസ്റ്റ് ടു വിൻ. പരിശ്രമിക്കുക പരിശ്രമിക്കുക പരിശ്രമിക്കുക, നിശ്ചയമായിട്ടും ഒരു വിജയം കണ്ടെത്തുവാനിടയായിത്തീരും. ഒരു വലിയ ദൈവമനുഷ്യനാകുവാൻ, വിജയാളിയായി തീരുവാൻ, വിജയിക്കുവാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ടു ബി ഗ്രേറ്റ് മാൻ ഓഫ് ഗാഡ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമനുഷ്യനായി തീരുവാൻ, ദൈവവൈദ്യനായി തീരുവാൻ, വിജയകരമായി ചുവടുകൾ വെക്കുവാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഞാൻ മഹാനാകണം, ആദരിക്കപ്പെടണം, വിജയ ചരിത്രം തിരുത്തിക്കുറിക്കണം, ഈ ചിന്തയില്ലാത്ത മനുഷ്യരുണ്ടോ? എല്ലാവരുടെയും ഹൃദയത്തിൽ ആ ചിന്തകളൊക്കെയുണ്ട്. ചെറിയതിൽ നിന്ന് വലുതിലേക്ക്, ചെറിയതിൽ നിന്ന് വലുതിലേക്ക് ആ സ്വപ്നമാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്. ചെറിയ തോതിൽ പരിമിതികളുടെ നടുവിൽ ആരംഭിക്കുന്ന പല സംരംഭങ്ങളും എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്നത് വലിയ വിജയത്തിലേക്ക് കടന്നു വരണമെന്നാണ്. പക്ഷേ പലർക്കും അത് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണങ്ങൾ പലതായിരിക്കാം. എന്നാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു നല്ല നാളെയെ പ്രതീക്ഷിക്കുന്നുണ്ടോ? വിജയം, ഐശ്വര്യം, ഉയർച്ച ഇവ നേടാൻ നിങ്ങൾ കാംക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളാണ് ഇത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യസ്നേഹിതരെ, മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഈറിനണിഞ്ഞ കണ്ണുകളുമായി, വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടെ, പിടഞ്ഞു വികസിക്കുന്ന ഹൃദയത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന ധാരാളം വ്യക്തികൾ ഇപ്പോൾ തന്നെ ലൈവിലുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ, തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, നേരായ പാതയിലൂടെ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ചുവടുകൾ വെക്കുവാൻ, മാത്രമല്ല വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, ഭാവി ശോഭനമായി തീരുവാനൊക്കെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അസംഖ്യം ജനങ്ങൾ എൻ്റെ മുമ്പിലൂടെ എനിക്ക് നന്നായിട്ടറിയാം. എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. നമ്പർ വൺ, ലക്ഷ്യം സൃഷ്ടിക്കുക. സെറ്റ് യുവർ ഗോൾ. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 9 വേഴ്സ് 26, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9 അധ്യായം 26 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്ത് കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നതെന്നർത്ഥം. മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചെന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, സെറ്റ് യുവർ ഗോൾ. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സൃഷ്ടിക്കണം. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ചതായ ഒരു ആംഗലേയ കവിതി ഇങ്ങനെ എഴുതിപ്പെടുത്തിയിട്ടുണ്ട്, ദ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ദ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. എനിക്ക് ഉറങ്ങുന്നതിന് മുൻപ്, ഞാൻ മരിക്കുന്നതിന് മുൻപ് അനവധി നാഴികക്കല്ലുകൾ പിന്നിടേണ്ടതായിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്ക് ചുവടുകൾ വെക്കുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അനവധി നിരവധി നാഴികക്കല്ലുകൾ പിന്നിട്ടെങ്കിൽ മാത്രമേ മരുഭൂമിക്കപ്പുറത്തെ വിജയകരമായ ഒരു ലക്ഷ്യത്തിൽ എനിക്ക് നിങ്ങൾക്കും ചെന്നു ചേരുവാൻ കഴിയുകയില്ല. പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആഫ്റ്റർ യുവർ സ്റ്റഡീസ്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം, വാട്ട്സ് യുവർ പ്ലാൻ, വാട്ട്സ് യുവർ എയിം, വാട്ട്സ് യുവർ ഗോൾ, നിങ്ങളുടേതായ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ സ്വപ്നം എന്താണ്? പലരും പലവിധമായ അവരുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ചിലരെങ്കിലും പറയും, ഞാൻ ചിന്തിക്കുന്നതേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ, എനിക്കതിനെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ടതായിട്ടുള്ളതൊക്കെ പറയാറുണ്ട്. വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ പഠിക്കുന്ന, വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ അധ്വാനിക്കുന്ന, വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ പോരാടുന്ന, പ്രേക്ഷക വൃത്തിയിലായിരിക്കുന്നതായ അസംഖ്യം ജനങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പലർക്കും വ്യക്തമായ ലക്ഷ്യമില്ല എന്നതാണ് ദുഃഖകരമായൊരു കാര്യം. വ്യക്തമായ ഒരു ലക്ഷ്യമില്ല എങ്കിൽ അത് പരാജയത്തിൽ ചെന്ന് കലാശിക്കാൻ സാധ്യതകളേറെയാണ്. അതുകൊണ്ട് തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് മണ്ട് ഓഫ് യങ് ജനറേഷൻ എന്ന ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിനോട് തന്നെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യുവ ചേതനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി ലക്ഷ്യം സൃഷ്ടിക്കണം. പലരോട് ഞാൻ സംസാരിച്ചപ്പോൾ ചില പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്, എനിക്കൊരു ലക്ഷ്യമല്ല, അനേകം ലക്ഷ്യങ്ങളുണ്ട്. അനേക ലക്ഷ്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ
എങ്ങനെ ചെയ്യാൻ സാധിക്കും? അഞ്ചിൻ്റെ കാര്യം, ടു ചൂസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മെയിൻ കാൾ. അനവധി ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, നേടിയെടുക്കാൻ സാധിക്കുന്നത്, അതിനെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ചുവടുകൾ വെക്കാൻ തയ്യാറാകണം. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസിദ്ധമായ ഒരു സൂക്തം ഇങ്ങനെയാണ് വായിക്കുന്നത്, പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപുള്ളതിൽ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് കൊടുക്കുക. അപ്പോൾ മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലക്ഷ്യം സൃഷ്ടിക്കണം, സെറ്റ് യുവർ ഗോൾ. രണ്ടാമതായി ചെയ്യേണ്ടത് സമയം ഉപയോഗിക്കുക, സേവ് യുവർ ടൈം. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സർവശക്തി ദൈവം നൽകിയിരിക്കുന്നത് 24 hours ആണ്, 24 മണിക്കൂറാണ്. ആ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് FES ലേഖനം 5:16 ഇങ്ങനെ വായിക്കുന്നു, സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവീൻ. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, അത് നേടിയെടുക്കുവാൻ വേണ്ടി സമയം ഉപയോഗിക്കണം. നിങ്ങൾ നല്ലൊരു പ്രഭാഷകനാകാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളൊരു മ്യൂസിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ബിസിനസ്മാൻ ആകുവാൻ ആഗ്രഹിക്കുന്നുവോ? വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത ശ്രേണിയിലേക്ക് ചുവടിൽ വെക്കണം എന്ന് നിങ്ങൾ ലക്ഷ്യം കാണുന്നുമുണ്ടോ? അല്ല, നിങ്ങൾ നല്ലൊരു കായിക താരമാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സമയം അതിനുവേണ്ടി ഉപയോഗിക്കണം. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് ചെന്നു ചേരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പലരും ലക്ഷ്യം മനസ്സിൽ വെക്കാറുണ്ട്, പക്ഷെ അതിനുവേണ്ടി സമയം കണ്ടെത്താറില്ല. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ സമയം ക്രമീകരിക്കാറില്ല. പക്ഷേ ഇന്ന് പരാജയത്തിലൂടെ കടന്നു പോകുന്ന, മരുഭൂമിയുടെ തുല്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആത്മാർത്ഥമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചെന്നെത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത, നിങ്ങൾ കണ്ടെത്തിയ, നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഗോൾ, ആ ലക്ഷ്യം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം, സമയം കണ്ടെത്തണം. യു നെവർ വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ സമയം അനവധി ചിലവഴിക്കുന്നവർ കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ നിങ്ങളുടെ വിജയത്തിൽ ചെന്നെത്തുന്ന തടസ്സമായിട്ടൊരിക്കലും ഒരു കാര്യത്തിലും നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ ഹ്രസ്വമായ ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വെളിപ്പാട് പുസ്തകം 1 വായിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒന്ന്, ലോകരക്ഷകനായ പ്രേമ മണവാളനായ നാമെല്ലാം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ, ആസന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും മഹത്തരമായ, ശ്രേഷ്ഠമായ, മഹനീയമായ മഹാസംഭവം എന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കില്ല, യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ മരണം. ഉലകത്തിൽ ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല, എപ്പോഴാണ്, എവിടെ വച്ചാണ്, എങ്ങനെയാണ് എന്ന് ഒരിക്കലും ആർക്കും പറയുവാൻ സാധ്യമല്ല. നമുക്ക് രാവിലെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന നടത്തുന്ന സന്ദർഭത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്, ക്രിസ്തൻ്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമവാസത്തിലാകുമോ നാം ഏതിനും ഒരുങ്ങുക എൻ്റെ ആത്മാവേ. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം, നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല, സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു നിമിഷം പോലെ വേസ്റ്റ് സമയമാക്കുവാൻ പാടില്ല. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് നിങ്ങൾ ചുവടിൽ വെച്ച് നടന്നെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൂന്നാമത് ചെയ്യേണ്ടത് സ്മൈറ്റ് യുവർ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്, തടസ്സങ്ങളെ തകർക്കുക. എല്ലാ തടസ്സങ്ങളും മാറിയ അനന്തരം ഒരു സ്മൂത്തായ അനുഭവം കടന്നു വരുമ്പോൾ ഞാൻ ചുവടിൽ മുൻപോട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല. പ്രിയരെ, തിരയടങ്ങിയ അനന്തരം മത്സ്യം പിടിക്കാൻ വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ മത്സ്യത്തെ പോലും പിടിക്കുവാൻ സാധ്യമല്ല. ഒരിക്കൽ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാം ചുവടിൽ വെക്കുന്ന ആ പാതയിലെ സകല കല്ലും മുള്ളും എല്ലാം എടുത്തു മാറ്റിയ അനന്തരം കല്ലോ മുള്ളോ ഒന്നും കാലിൽ കൊള്ളാതെ നടക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റൂല. ചെയ്യേണ്ട ഒരു കാര്യം, കാലിനിണങ്ങുന്ന ഒരു പാദകം ധരിക്കുക. പോകുന്ന സ്ഥലത്തെല്ലാം വെയിൽ കൊള്ളാതിരിക്കാൻ, മഴ നനയാതിരിക്കാൻ പന്തൽ കെട്ടിയ അനന്തരം ചുവട് വെക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുട കയ്യിൽ കരുതുക.
പോകുന്ന സ്ഥലത്തെല്ലാം ലൈറ്റ് അറേഞ്ച് ചെയ്തിടം തരം ഇരുട്ടിൽ ചൂടിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ മുന്നോട്ട് ചൂടിൽ വെക്കാൻ സാധ്യമാകണമെന്നില്ല. അതുകൊണ്ട് ഒരു മെഴുകുതിരിയോ ഒരു ടോർച്ചോ ചെറിയ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുക. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം 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 അനുകൂലമായ അനന്തരം മുന്നോട്ട് ചുവടുകൾ വെക്കാം, വിജയത്തിലേക്ക് ചെന്ന് ചേരാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. ഓബ്സ്റ്റക്കിൾസ്, ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ് ഒക്കെ കടന്നു വന്നേക്കാം, തടസ്സങ്ങൾ പലതുണ്ടായിരിക്കാം. പക്ഷെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, തടസ്സങ്ങളെ തകർത്ത് ചുവടുകൾ മുൻപോട്ട് വെക്കണം. 430 വർഷം ഈജിപ്ത് അടുപ്പത്തിൽ കിടന്നതായ ഇസ്രായേൽ മക്കളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു ലക്ഷ്യത്തിലേക്ക് സർവശക്തനായ ദൈവം അവർ വിമോചനം നൽകി നയിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഒത്തിരി 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 തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഫറവോൻ്റെ തടസ്സം കടന്നു വന്നിട്ടുണ്ട്, ചെങ്കടയുടെ തടസ്സം കടന്നു വന്നിട്ടുണ്ട്, നീണ്ടു നിവർന്ന് കിടക്കുന്നതായ വിതയും കൊയ്ത്തുമൊന്നുമില്ലാതെ മരുഭൂമിയുടെ തടസ്സങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല എരിഹോ മതിലിൻ്റെ തടസ്സങ്ങൾ, മരണ ജോർദാൻ്റെ തടസ്സങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ലക്ഷ്യം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും തടസ്സങ്ങൾ ധാരാളമായിട്ട് അനുഭവിക്കുന്ന അസംഖ്യം ജനങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, യുവചേതനകൾ, എല്ലാവരും ഞാൻ പറയട്ടെ, ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തടസ്സങ്ങൾ മാറി ലഭിക്കാൻ, പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കപ്പെടാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, നന്മയുണ്ടാകാൻ, വിടുതൽ പ്രാപിക്കാൻ, പലതും കെട്ടിപ്പടുത്തുയർത്തുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ തടസ്സങ്ങൾ പലതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത്, തടസ്സങ്ങൾ എല്ലാം മുന്നിൽ ഉണ്ട് എങ്കിൽ തന്നെയും അതിനെ തകർത്ത് മുന്നേറാൻ ആവശ്യമുള്ളൊരു ദൈവിക കരുത്ത് ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ പകരാനിടയായിത്തീരും. വിശുദ്ധ ബൈബിൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തടസ്സങ്ങളെ തകർക്കുന്നവൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യസ്നേഹിതരോടും പറയാൻ ആഗ്രഹിക്കട്ടെ, വിശ്വാസ ചുവടുകൾ നാം മുൻപോട്ട് വെച്ച് വരുമ്പോൾ ഒരുപക്ഷെ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് മറ്റൊന്നല്ല, തടസ്സങ്ങളെ തകർക്കുന്ന അനാദ്യം സ്വയംഭൂവായ ആദിയും അന്തവുമായ അല്പയും ഒമേഗയുമായ ആദികാരുണനായ സർവശക്തനായ ദൈവം നമുക്ക് മുൻപിലുണ്ട് എന്നൊരു ദൃഢവിശ്വാസം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഒരുപക്ഷെ മനുഷ്യരെ കാണണമെന്നില്ല, ഉറ്റവരും ഉടയവരും കാണണമെന്നില്ല, സ്നേഹിതർ കാണണമെന്നില്ല. നമ്മളൊപ്പം ചുവടിൽ വെക്കുന്ന വ്യക്തികൾ പോലും ചില നിർണായ നിമിഷങ്ങളിൽ നമ്മളൊപ്പം ഉണ്ടാകണമെന്നില്ല, എല്ലാവരും മാറിപ്പോയേക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, പക്ഷേ അപ്പോൾ വിട്ടുമാറാത്തവനായി തടസ്സങ്ങളെ തകർക്കുന്ന ദൈവം നമ്മളൊപ്പം ഉണ്ട് എന്നൊരു ഗ്രേറ്റ് ഫെയ്ത്ത്, ഒരു വലിയ വിശ്വാസം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് 90-ാം സങ്കീർത്തനത്തിൽ മോശ ഹൃദയത്തിൽ തട്ടി പാടുന്ന ആ പാട്ടിൻ്റെ ആദ്യപരികൾ ഇങ്ങനെയാണ്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. എന്തെല്ലാം തടസ്സങ്ങൾ കടന്നു വന്നാലും ഓരോ തലമുറകൾ മാറി മാറിപ്പോയാലും നമ്മുടെ ദൈവത്തിന് മാറ്റമുണ്ടാകത്തില്ല. സ്നേഹിതരെ, മരുഭൂമിക്ക് അപ്പുറത്തേക്ക് ചൂടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യമെന്ന് പറയുന്നത് തടസ്സങ്ങളെ തകർക്കുക. 18-ാം സങ്കീർത്തനം 29-ാം വാക്യത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. സ്വയബുദ്ധി കൊണ്ട്, സ്വയശക്തി കൊണ്ട്, കായബലം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സഭയിലെ സമൂഹത്തിലെ സ്വാധീനം കൊണ്ട് പലപ്പോഴും നമുക്ക് തടസ്സങ്ങളെ തകർത്ത് മുന്നേറാൻ സാധ്യമാകണമെന്നില്ല. പക്ഷേ ഇവിടെ ഇത് സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളൊപ്പം ഉണ്ടെങ്കിൽ സകല തടസ്സങ്ങളെയും തകർത്ത് മുന്നേറാൻ ആവശ്യമുള്ള കരുത്തും അവൻ നൽകുവാനിടയായിത്തരും. അടുത്തതായിട്ട് മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചൂടുവാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട അടുത്ത കാര്യം, 4-ാമതായി, സറണ്ടർ യുവേഴ്സെൽഫ് ടു ഗാഡ്. ദൈവത്തിൽ നിങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ടവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. വിജയം ആഗ്രഹം ഹൃദയത്തിലൊക്കെ ഉണ്ട്, പക്ഷേ സമർപ്പണമില്ലെങ്കിൽ നമ്മളെല്ലാം പാടുന്ന ഓൾ ടു ജീസസ് ഐ സറണ്ടർ ആൾ. സർവശക്തനായ ദൈവമേ, ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സറണ്ടർ യുവേഴ്സെൽഫ് ടു ഗാഡ്.
പ്രൗഡ്, ഗമണ്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. വിശുദ്ധ ബൈബിളിൽ മറ്റു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അത് വീഴ്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ എന്നെ ശ്രദ്ധിക്കുക, എല്ലാ മാന്യസ്ത്രീകളും പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം മുമ്പാകെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക. എപ്രകാരമാണ് സമർപ്പിക്കേണ്ടത്? ബൈബിൾ ഭാഷ്യം വെച്ച് പറക്കുന്നത് കുശവൻ്റെ ഭവനത്തിലേക്ക് നീ കടന്നില്ലേ? ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് ദൈവ നിയോഗം അനുസരിച്ച് ഈ പ്രവാചകൻ ഈ കുശവൻ്റെ ഭവനത്തിലേക്ക് കടന്നില്ലുകയാണ്. ഈ കുശവൻ്റെ ഭവനത്തിൽ കടന്നപ്പോൾ താൻ കാണുന്ന കാഴ്ച, കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ചക്രത്തിൽ കുശവുണ്ടാക്കുക. മനോഹരമായ ഒരു പാത്രമുണ്ടാക്കാൻ അനുഗ്രഹീതനായ ആ കുശവൻ ആ ചക്രത്തിന്മേൽ കളിമണ്ണിങ്ങനെ തിരിക്കുന്ന മനോഹരമായ ഒരു രംഗം. താൻ ഈ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ, കുശവൻ്റെ കയ്യിൽ നിന്നതായ കളിമണ്ണ് ചീത്തയായിപ്പോയി. ഈ കളിമണ്ണ് കൊണ്ട് മനോഹരമൊരു പാത്രം ഇങ്ങനെ കുശവൻ പടുത്തുയർത്തി കൊണ്ടുവരികയായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ അല്പമല്പം രൂപം മാറ്റമുണ്ടായി തുടങ്ങിയതായ ഈ കളിമണ്ണിന് ഒരു ചിന്ത ഉണ്ടായി കാണും, ഞാൻ എന്തൊക്കെയായി, ഐ എം സംതിങ്, ഞാൻ എന്തൊക്കെയായി എന്നൊരു ചിന്ത ഉണ്ടായി കാണും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കുശവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ ആയിരുന്നില്ല അതിങ്ങനെ രൂപപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഉടച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി, നമ്മളൊക്കെ സ്വപ്നം കാണാൻ വിരുദ്ധമായി ഉടഞ്ഞു പോകുന്നത് പോലുള്ള അനുഭവങ്ങൾ. സ്മൂത്തായിട്ട് ജീവിതം നയിച്ചു വരുന്ന സന്ദർഭത്തിലായിരിക്കാം, ഒരുപക്ഷെ നല്ല നിലവാരത്തിൽ ബിസിനസ് നടത്തി വന്ന സന്ദർഭത്തിലായിരിക്കാം, നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്തു വന്ന കാലഘട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ശുശ്രൂഷയിൽ മുന്നേറി വന്ന കാലഘട്ടത്തിലായിരിക്കാം. പെട്ടെന്ന് കുശവൻ്റെ കല്ലിരുന്നതായ കളിമണ്ണ് കുഴഞ്ഞു പോകുന്നത് പോലൊരു അനുഭവം. ലക്ഷ്യം തെറ്റി ജീവിതം നയിക്കുന്ന ഒത്തിരി വ്യക്തി ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോകത്തെ ആകമാനം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ അനവധി വിപത്തുകളുണ്ട്. അതിലൊന്നാണ് തീവ്രവാദം, മറ്റൊന്ന് മദ്യപാനം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവചേതനകളെ ഏറ്റവും അധികം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ഭീകരമായ വിപത്താണ് ലഹരിയുടെ ഉപയോഗങ്ങൾ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതായ ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളിനടുകിലൂടെ ഈയിടയ്ക്ക് ഞാൻ വാഹനം ഓടിച്ചു പോയപ്പോൾ പണ്ടെങ്കിലും ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ കണ്ടിട്ടില്ലാത്തതായ ഒരു അറിയിപ്പ് ഞാൻ വായിക്കുവാനിടയായി. ഈ സ്കൂളിൻ്റെ ഇത്ര മീറ്റർ ചുറ്റളവിൽ പുകവലി പുകയില കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ കാരണം, നമ്മളെ കലാലയങ്ങളിൽ പോലും നമ്മുടേതായ കുട്ടികളിൽ പോലും ലഹരിയുടെ ഉപയോഗങ്ങൾ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യം വാർത്താമാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മൂത്തായിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചതായ തലമുറകളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ശ്രേഷ്ഠരായി മാറണം, അനുഗ്രഹിക്കപ്പെടണം, ധന്യരായി മാറണം, എല്ലാ അർത്ഥത്തിലും മാന്യരായി മാറണം എന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാലയങ്ങളിലേക്ക് കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. പക്ഷെ അതിൽ വ്യത്യസ്തമായൊരു അനുഭവത്തിലേക്ക് പലപ്പോഴും ഇന്നെ മക്കൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പല മാതാപിതാക്കളും ഭയമാണ് അവിടെ തലമുറകളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞു വിടുവാൻ. മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ഭൗതിക ജോലിക്ക് വേണ്ടിയോ പലരും പറഞ്ഞു വിടാൻ പല മാതാപിതാക്കൾക്കും ഇന്ന് ധൈര്യം പോരാ. അത്രമാത്രം ചെകുത്താൻ്റെ കണ്ണുകളിങ്ങനെ നമ്മുടെ തലമുറകളിങ്ങനെ ചൂടുന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ കളിമണ് രൂപം കൊടുത്തു കൊണ്ടുവന്നിരുന്നത്. പക്ഷെ പെട്ടെന്ന് അത് ചീത്തയായിപ്പോയി. എനിക്ക് വലിയ സന്തോഷം തോന്നിയത് കുശവൻ്റെ കയ്യിലിരുന്നതായ ആ കളിമണ്ണ് അല്പം രൂപപ്പെട്ട് വരുന്നു തോന്നി. പക്ഷെ പെട്ടെന്ന് അതിനെ തൻ്റെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായിട്ടാണല്ലോ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനെ താൻ വീണ്ടും കുഴയ്ക്കുന്നൊരു ചിത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കടന്നു വരാം. കുഴഞ്ഞു പോകുന്ന അനുഭവങ്ങൾ, കണ്ണീരണിയുന്ന അനുഭവങ്ങൾ, ആരാലും സഹായിക്കാൻ പറ്റാത്തൊരനുഭവങ്ങൾ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി, കുശവൻ തൻ്റെ കയ്യിലിരുന്നതായ കുഴഞ്ഞു പോയി കളിമണ്ണിനെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞല്ല, ഇപ്പോഴും തൻ്റെ കരങ്ങളിൽ തന്നെയാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, പലപ്പോഴും കുഴഞ്ഞു പോയ അനുഭവത്തിൽ ആയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ, ഇപ്പോഴും അവിടുത്തെ കരങ്ങൾ തന്നെയല്ലേ നീ ഇരിക്കുന്നത്. ഈ പ്രവാചകൻ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, വലിച്ചെറിയാതെ തൻ്റെ കരങ്ങളിൽ തന്നെ, ഉള്ളം കരങ്ങളിൽ തന്നെ വെച്ചിരുന്നതായ കുഴഞ്ഞ മണ്ണിനെ വീണ്ടും ചക്രത്തിൽ വെച്ചു. അധികം വൈകാതെ ചക്രം തിരിച്ച് അതിമനോഹരമായ ഒരു മാന്യമായ പാത്രമാക്കി രൂപപ്പെടുത്തിയെടുക്കുവാനിടയായി. ഏതെങ്കിലുമൊക്കെ വിജയത്തിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ല, മരുഭൂമിയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്, ഞാൻ കുഴഞ്ഞു പോയി
ഇനിയൊരിക്കലും പഴയതുപോലായിത്തീരാൻ സാധിക്കത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകളെ ഓർത്തിങ്ങനെ ക്ഷമിക്കുന്നുവെങ്കിൽ, ദേ കുശവൻ്റെ കയ്യിലെ കളിമണിനെ പോലെ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകണം. നിശ്ചയമായിട്ട് ഭിന്നത്തെ സ്തുതിക്കുകയും ഭേദം നൽകും. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ഈ ദൈവം ശക്തനായവനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന്, മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ലക്ഷ്യം സൃഷ്ടിക്കുക, സെറ്റ് യുവർ ഗോൾ. രണ്ട്, സമയം ഉപയോഗിക്കുക, സേവ് യുവർ ടൈം. മൂന്ന്, തടസ്സങ്ങളെ തകർക്കുക, സ്മൈറ്റ് യുവർ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. നാല്, ദൈവത്തിൽ സമർപ്പിക്കുക, സറണ്ടർ യുവർസെൽഫ് ടു ഗാഡ്. അഞ്ചാമനാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, പോസിറ്റീവായി ചിന്തിക്കുക. പലരോട് സംസാരിക്കുമ്പോഴും നെഗറ്റീവ് ചിന്തകളിലൂടെയാണ് അവർ തങ്ങളുടേതായ ചിന്തകളെ നടത്തുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നാം മർക്കോസിൻ്റെ സുവിശേഷം 5:28 വാക്യത്തിൽ രക്തസ്രാവക്കാരത്തെ സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മലയാളത്തിലാണ് വായിക്കുന്നത്, യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ താൻ രക്ഷപ്പെടും എന്നവൾ പറഞ്ഞു എന്നൊരു വാക്യമാണ് മലയാള ബൈബിൾ നാം വായിക്കുന്നത്. പക്ഷേ ചില ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബിക്കോസ് ഷീ തോട്ട്, അവൾ ചിന്തിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നെഗറ്റീവ് ചിന്തിച്ച് 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 നെഗറ്റീവ് ഫലം കൊയ്യുന്നവരായി ഞാനും നിങ്ങളും മാറരുത്. ചെയ്യേണ്ട ഒരു കാര്യം, പോസിറ്റീവായി ചിന്തിക്കണം. പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഫലം കണ്ടെത്താൻ ശ്രമിക്കണം. ആ രക്തസ്രാവക്ക് സ്ത്രീയെക്കുറിച്ച് പറയുന്നത് മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവൾ. അവളുടെ സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. ഇനി മരണം മാത്രം മുന്നിൽ. ആ സന്ദർഭത്തിലാണ് യേശു കർത്താവ് താൻ പാർക്കുന്ന ഭവനത്തിൻ്റെ അരികിലൂടെ കടന്നു വരുന്നതായ ശ്രേഷ്ഠകരമായ സുവാർത്ത അവൾ കേൾക്കുവാനിടയായി തീർന്നത്. അവളുടെ മനസ്സിൽ ഒരു സന്തോഷം, ഒരു പ്രത്യാശ, ഒരു വിശ്വാസം ചിറകടിച്ച് പറന്നുയർന്നു. യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും, എനിക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും, എനിക്ക് മടങ്ങി വരാൻ സാധിക്കും ജീവിതത്തിലേക്ക് എന്നൊരു വിശ്വാസം അവളുടെ ഹൃദയത്തിലുണ്ടായി. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾക്ക് കടന്നിടാൻ പറ്റാത്ത അനവധി തടസ്സങ്ങളാണ് അവൾക്ക് ചുറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്, നിയമസംഹിതകളാണ്. ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇപ്രകാരമുള്ളതായ രോഗമുണ്ടെങ്കിൽ, രക്തസ്രവമുണ്ടെങ്കിൽ സമൂഹത്തിൽ കടന്നു വരുവാൻ അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഭവനത്തിനകത്തളകളിൽ നാലുകെട്ടിനകത്ത് തളച്ചിടുന്ന അനുഭവത്തിലേക്ക് അവൾ മാറ്റപ്പെടണമായിരുന്നു. അപ്പോൾ ഒന്നാമത് റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമസംഹിത അവൾക്ക് തടസ്സമായിരുന്നു. രണ്ട്, അവളുടെ ശരീരം അവൾക്ക് തടസ്സമായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്, രക്തസ്രവമാണ്. വിശുദ്ധ ബൈബിളിൽ പോലും പറയുന്നുണ്ട് ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് നിമിത്തം അവിടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലും നഷ്ടപ്പെട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് നടവരാൻ പറ്റാത്ത വിധത്തിൽ ശരീരം ഇന്നൊരു തടസ്സമായി മാറിയിരിക്കുകയാണ്. അടുത്തുള്ള മെഡിക്കൽ സയൻസ്, വിശുദ്ധ ബൈബിൾ പറയുന്നു വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു എന്ന്. ഇപ്പോൾ വൈദ്യശാസ്ത്രങ്ങൾക്ക് തടസ്സമായി മാറിയിരിക്കുകയാണ്. അടുത്തത് ഫൈനാൻഷ്യലി, സാമ്പത്തികമായി സകലം തകർന്നു. ഇപ്പോൾ സാമ്പത്തികങ്ങൾക്ക് തടസ്സമായി മാറിയിരിക്കുകയാണ്. അഞ്ചാമതായിട്ട് പബ്ലിക്, മോശയ്ക്ക് ന്യായപ്രമാണങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമസംഹിതകൾ ഹൃദയസ്ഥമാക്കി വച്ചിരിക്കുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ അടുക്കിലേക്ക്, സമൂഹത്തിൻ്റെ അടുക്കിലേക്ക് അവൾ ഇറങ്ങിച്ചെല്ലാൻ സാധ്യമാകുന്നില്ല. പബ്ലിക് സമൂഹങ്ങൾക്ക് എതിരാണ്, തടസ്സങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ നാം മർക്കോസിൻ്റെ സുവിശേഷം 5:28 നാം ഇങ്ങനെയാണ് വായിച്ചത്, ബിക്കോസ് ഷീ തോട്ട്, അവൾ ചിന്തിച്ചു, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ കടന്നിരുന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും, എനിക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും, എനിക്ക് വിജയിക്കാൻ സാധിക്കും, ചരിത്രം തിരുത്തിക്കുറിക്കാൻ സാധിക്കുമെന്ന്. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് പരാജയമായിരിക്കാം, നൊമ്പരമായിരിക്കാം, കണ്ണീരായിരിക്കാം, മരുഭൂമിക്ക് തുലിവ് അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ പോസിറ്റീവായി ചിന്തിക്കണം, പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായിട്ട് വിജയം കണ്ടെത്തണം. ചരിത്രം തിരുത്തിക്കുറിക്കാൻ നിങ്ങൾക്കും സാധിക്കും. അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത് പോസിറ്റീവായി സംസാരിക്കുക. ചിലരൊക്കെ നാം സംസാരിക്കുമ്പോൾ
നമ്മൾ അസ്ഥി പോലും ഒരുക്കത്തക്ക നിലവാരത്തുള്ളതായ നെഗറ്റീവ് സംസാരങ്ങൾ പലപ്പോഴും നാം കേൾക്കാറ്. നമ്മുടെ കാലുകൾ വന്നലിക്കാറുണ്ട്. നമ്മുടെ ആരോഗ്യം പോലും നഷ്ടപ്പെടും ആ സംസാരം കേൾക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പോസിറ്റീവായിട്ട് സംസാരിക്കണം. ഒരു വൈബ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം വായിക്കുന്നത് ഒരിക്കൽ 430 വർഷം ഈജിപ്റ്റ് അടത്തിൽ കിടന്നതായ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത് കനാലിലേക്ക് ചുവടുകൾ വെക്കുകയാണ്. ഇതിനിടയിൽ ദേശം ഒറ്റ നോക്കുവാൻ ചിലർ മോശ അയക്കുന്നൊരു ചിത്രം നാം വിശുദ്ധ ബൈബിൾ വായിക്കുന്നു. ദേശം ഒറ്റ നോക്കുവാൻ പോയനന്തരം മടങ്ങി വന്ന് എല്ലാവരും റിപ്പോർട്ട് മോസസിന് മുമ്പിൽ നിരത്തുകയാണ്. അവർ പറഞ്ഞു, അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരാണ്, കായബലമുള്ളവരാണ്, മാത്രം അവിടുത്തെ ഫലപുഷ്ടമായ ദേശമാണ്, ഹരിത മനോഹരമായ പ്രകൃതിമണ്ണെന്ന് കോരിച്ചൊരിയപ്പെട്ട ഫലപുഷ്ടമായ വൃക്ഷങ്ങളാൽ അലങ്കൃതമായ ദേശം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അവർ രാക്ഷസന്മാരെ പോലെ, അവരും ഞങ്ങൾ വെട്ടുകിളികളെ പോലെ. നമുക്ക് ദേശം നേടിയെടുക്കാൻ, അവിടെ വിജയിക്കാൻ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. നെഗറ്റീവ് സംസാരം ഒരു വ്യക്തി ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് പറയുകയാണ്. നമുക്കത് നേടിയെടുക്കാൻ സാധ്യമാകുമെന്ന് അറിയത്തില്ല, വിജയിക്കാൻ സാധിക്കുമെന്നറിയത്തില്ല, അവിടെ വിജയത്തിൻ്റെ പതാക പറത്തുവാൻ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും ഇതുപോലെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരെ നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് രൂപപ്പെടുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ യുവജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശരിയാണ്, പക്ഷെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരുടെ സംസാരം അടങ്ങൾ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ കാലുകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകരുത്. പലരും പറയും, ഇനി ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, നിനക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഇത്ര പരിശ്രമിച്ചിട്ടും നിനക്ക് വിജയിക്കാൻ സാധിച്ചില്ലല്ലോ, നമുക്ക് വിജയിക്കാൻ ഇനി പലവധി ഉപാധികളൊക്കെ നോക്കി പറ്റുമെന്ന് തോന്നുന്നില്ല. നെഗറ്റീവ് സംസാരങ്ങൾ ദേശമൊറ്റ നോക്കി മടങ്ങി വന്നതായ വ്യക്തികൾ പലരും നെഗറ്റീവായിട്ട് സംസാരിച്ചപ്പോൾ രണ്ടു പേർ മാത്രം ന്യൂനപക്ഷം അവർ പറയുകയാണ്. ഈ പറഞ്ഞതും സത്യമാണ്. ഞങ്ങളവിടെ കടന്നു ചെന്നപ്പോൾ ഫലകരമായ വൃക്ഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. മാത്രമല്ല, ഹരിത മനോഹരമായ പ്രകൃതിരമണെന്ന് കോരിച്ചൊരിയപ്പെടുന്ന മനോഹര ദേശമൊക്കെ ദൃശ്യമായി. അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ട് രാക്ഷസന്മാരെ പോലെയാണ്. നമ്മുടെ മുമ്പിൽ വെട്ടികളിപ്പോഴൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളോട് കൂടെയുള്ള ദൈവം അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ തന്നെയാണ്. നമുക്ക് ദേശത്തെ പിടിച്ചെടുക്കാൻ സാധിക്കും, നമുക്ക് വിജയിക്കാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നെഗറ്റീവ് സംസാരം കേട്ടവർക്ക് പെട്ടെന്ന് ഒരു വൈബ്രേഷൻ, ഒരു ഉത്തേജനം, ഒരു ഉണർവ് ഉണ്ടായി, നമുക്ക് ദേശം പിടിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ മരുഭൂമിക്കപ്പുറത്ത് വിജയത്തിലേക്ക് ചൂടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നെഗറ്റീവ് സംസാരം അവസാനിപ്പിക്കുക. നെഗറ്റീവ് സംസാരം കേൾക്കുന്നതിന് ഉള്ള അവസരങ്ങൾ ബ്ലോക്ക് ചെയ്യുക, പോസിറ്റീവായി സംസാരിക്കാൻ തയ്യാറാവുക. അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പോസിറ്റീവായി പ്രവർത്തിക്കണം, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കണം. നമുക്കറിയാം, എസ്രാ നെഹമ്യ എന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരുശലേമിനെ ചുറ്റി സംരക്ഷണം നൽകിയിരുന്നതായ മതിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. നാളുകളായി ആ മതിൽ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നിട്ട് പുതുക്കിപ്പണിയിൽ യാതൊരു സാധ്യതയുമില്ല, യാതൊരു മാർഗവുമില്ല. എന്നാൽ എസ്രാ നെഹമ്യ എന്ന അനുഗ്രഹീതർ രണ്ട് കർത്തൃദാസന്മാരുടെ നേതൃത്വത്തിൽ ആ മതിൽ പുതുക്കിപ്പണിയാൻ ശ്രമിക്കുന്നതായ അനുഗ്രഹീതമായ ഒരു അനുഭവം നാം ആ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. ഞാനിത് വായിച്ചു വന്നപ്പോൾ ഈ രണ്ട് അനുഗ്രഹീതരെ കർത്തൃദാസന്മാർ ഇസ്രായേൽ മക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, നാളുകളായി പിതാക്കന്മാരുടെ കാലം മുതൽ യെരുശലേം മതിൽ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുകയാണ്, നാം ഒരു കാര്യം ചെയ്യണം, എഴുന്നേറ്റ് പണിയുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം തിരിച്ചു മറുപടി നൽകിയത്, നാം എഴുന്നേറ്റ് പണിയുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം. എസ്രാ നെഹമ്യ എന്നെ അനുഗ്രഹീത കർത്തൃഭൃത്യന്മാരുടെ നേതൃത്വത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നതിനായ യെരുശലേമിൻ്റെ മതിലുകളിൽ പുതുക്കിപ്പണിയാൻ ശ്രമിച്ചപ്പോൾ സൻബല്ലത്ത്, തോബിയ തുടങ്ങിയ രണ്ട് വ്യക്തികളിൽ പരിവാരങ്ങളുമായി കടന്നു വന്ന് പറഞ്ഞു, ഹാ ഇതാണോ വലിയ പണി, ഇതൊരു കാറ്റടിച്ചാൽ പോരെ, ഒരു കുറുക്കൻ കയറിയാൽ പോരെ തകർന്നു പോകാൻ.
നിരുത്സാഹപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, നമ്മുടെ പണി നിർത്തി മടങ്ങിപ്പോയാലെന്ന് ചിന്തിപ്പിക്കുന്നതായ വാക്കുകളൊക്കെ ഇവിടെ കാറുകളിൽ കടന്നു വന്നു. പക്ഷേ അതിനൊന്നും അവർ വഴിവിടാതെ ആത്മാർത്ഥമായി അവർ കൈകളോട് കൈകൾ കോർത്ത് പിടിച്ച്, തോളോട് തോൾ ചേർന്നതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അവിടേതായ പണി തുടരുവാനിടയായി. ഒരിക്കലും വിജയം കൈവരിക്കാൻ സാധിക്കത്തില്ല, എനിക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല, എനിക്ക് ഒരർത്ഥത്തിലും വിജയത്തിൽ ചെന്ന് കാലുകുത്താൻ സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പറയട്ടെ, പോസിറ്റീവായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഞാൻ അനവധി വർഷങ്ങൾ ഉത്തര ഭാരതത്തിലായിരുന്നു. നോർത്ത് ഇന്ത്യയിലേക്ക് യാത്രയാകുമ്പോഴും മടങ്ങി വരുമ്പോഴും അന്നൊക്കെ ട്രെയിനിൽ ചില സംസ്ഥാനങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയുണ്ടായിരുന്നു, നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ ഊക്ഷര ഭൂമിയായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ. എന്നാൽ നാളുകൾ പലത് കഴിഞ്ഞ് ഇപ്പോൾ ശുശ്രൂഷയുടെ ബന്ധപ്പെട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച പണ്ടത്തെ ഊക്ഷര ഭൂമിയല്ല, വരണ്ട ഉണങ്ങി കിടക്കുന്ന മരുഭൂമിക്ക് തുല്യമായ പ്രദേശങ്ങളല്ല, വ്യത്യസ്തമായ കൾട്ടിവേഷൻ, അഗ്രികൾച്ചർ, ഫാമിംഗ് ഒക്കെ അവിടെ നടക്കുന്ന കാണാനിടയായി. കൃഷി ശക്തമായിട്ട് പുരോഗമിച്ചിരിക്കുന്നു. എവിടെയും എവിടെയും നല്ല മനോഹരമായ കാഴ്ചകൾ മാത്രം, അത്രമാത്രം കൃഷി ശക്തമായിട്ട് അവിടെയൊക്കെ ആയിത്തീർന്നിട്ടുണ്ട്. ഒരു കാലത്തറുവഴി യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ തന്നെ മരുഭൂമിക്ക് തുല്യമായി കിടന്നതാണ്, മുടങ്ങി വരണ്ട് കിടന്ന അനുഭവങ്ങളാണ്, ചതുപ്പ് നില പോലെ കിടന്ന അനുഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നതൊക്കെ മാറി, കൾട്ടിവേഷൻ, കൃഷി ശക്തമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കാരണം നമ്മളെപ്പോഴുള്ളതായി ഒരു കൂട്ടം വ്യക്തികൾ അവർ മെയ്യിലെ നെയ്യ് ഉരുകി ഇറക്കത്തക്ക നിലവാരത്തുള്ളതായ വെയിലത്തും മഴയത്തും തണുപ്പത്തുമൊക്കെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തു, കഠിനാധ്വാനം ചെയ്തു. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രവർത്തിച്ചവരെയാവുകയുള്ളൂ. ഒരിക്കലും എന്നെ കൂടെ സാധ്യമാകത്തില്ല എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഒരുപക്ഷെ ബിസിനസ്സായിട്ട് ആയിരിക്കാം തുടങ്ങി, നാളുകൾ പലത് കഴിഞ്ഞു, ഇപ്പോൾ തകർച്ചയിൽ കടന്നു പോവുകയാണ്. മാത്രമല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്ന വ്യക്തികളൊക്കെയുണ്ട്, രോഗബാധിതരായി കിടക്കുന്ന വ്യക്തികളുണ്ട്. മാത്രമല്ല ലക്ഷ്യബോധത്തിലേക്ക് ചെന്നെത്താൻ സാധിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നതായ അസംഖ്യം യുവചേതനകളൊക്കെയുണ്ട്, തലമുറകളെ ഓർത്ത് വേദനിക്കുന്ന, കണ്ണീരണിയുന്ന മാതാപിതാക്കളുണ്ട്. ഒരു ദേശത്ത് ശുശ്രൂഷ ആരംഭിച്ചു, പ്രേക്ഷണ വൃത്തി ആരംഭിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ കുഴഞ്ഞിരിക്കുന്നതായ, വിഷമിച്ചിരിക്കുന്നതായ പ്രിയപ്പെട്ടവരൊക്കെയുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ടു ബി എ ഗ്രേറ്റ് മാൻ ഓഫ് ഗാഡ്, നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിത്വമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയുകയായിരുന്നു. ഇവിടെ നാം വായിച്ചത് പുറപ്പാട് പുസ്തകം 3:1 ഒന്നാം വാക്യത്തിൽ, മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായി ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. മരുഭൂമി ഡ്രൈനസിനെ കാണിക്കുന്നു, മരുഭൂമി ഉണങ്ങിയ അനുഭവങ്ങളെ കാണിക്കുന്നു. പക്ഷേ മരുഭൂമിക്കപ്പുറത്തേക്ക് ചുവടുകൾ വെച്ചാൽ അവിടെ ഒരു പർവ്വതമുണ്ട്. പർവ്വതം വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്, പർവ്വതം ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്, പർവ്വതം അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. മോശം മരുഭൂമിക്കപ്പുറത്തേക്ക് ചുവടുകൾ വെച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരബിൽ എത്തിച്ചേർന്നപ്പോൾ താൻ കണ്ട കാഴ്ചകൾ അവർണ്ണനീയമാണ്. മരുഭൂമിയിൽ കണ്ടിട്ടില്ല, പക്ഷേ മരുഭൂമിക്കപ്പുറത്ത് ചുവടുകൾ വെച്ചപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത, മറ്റാരും കണ്ടിട്ടില്ലാത്തതായ ദിവ്യമായ ഉൾക്കാഴ്ചകൾ, ദിവ്യമായ ദർശനങ്ങൾ താൻ കാണുവാനിടയായി. മാത്രമല്ല മരുഭൂമിക്കപ്പുറത്തേക്ക് താൻ ചുവട് വെച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം താൻ അനുഭവിച്ചറിഞ്ഞു. മരുഭൂമിക്കപ്പുറത്തേക്ക് ചുവട് വെച്ചു കഴിഞ്ഞപ്പോൾ താൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ വിശുദ്ധമായ ദൈവിക സ്പർശനമുള്ള ഒരു സ്ഥലമായിട്ട് തനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചു. മരുഭൂമിക്കപ്പുറത്തേക്ക് ചുവട് വെച്ചു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി, തൻ്റെ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടിയും ഒരു പ്രത്യേക നിയോഗം തനിക്ക് ലഭിക്കുവാനിടയായി. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലുമൊക്കെ മരുഭൂമിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നൊമ്പരത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഇന്ന് പകലിൽ ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ചരിത്രം തിരുത്തി കുറിക്കുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ സ്വദേശത്തായിരിക്കാം, ഒരുപക്ഷെ വിദേശത്തായിരിക്കാം, ഒരു വ്യത്യസ്ത മേഖലകളിൽ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതം ആരംഭിച്ച വ്യക്തികളായിരിക്കാം.
പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ വേദനയിലൂടെ മരുഭൂമിക്കുത്തിലും അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി 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 വ്യക്തികളുണ്ട്. ഈ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നൊരു കാര്യമാണ്, സകല ലക്ഷ്യങ്ങളും തകർന്നുടഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ധാരാളം വ്യക്തികൾ. അത് പ്രായവ്യത്യാസമൊന്നുമില്ല, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്, ഭൗതിക ജോലി ചെയ്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, വ്യത്യസ്ത പശ്ചാത്തലത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി എന്ത് ചെയ്യണമെന്നറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയിൽ മരുഭൂമിക്കത്തിലും ജീവനം നയിക്കുന്നവർ. എന്നെ ശ്രദ്ധിക്കുക മാന്യ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സന്ദേശം നിന്നോടുള്ളതാണ്. ജീവിതത്തിൽ ആരും നിങ്ങളെ സഹായിക്കാൻ കാണത്തില്ല, ഒരുപക്ഷെ ഉറ്റ ഒരു മുടങ്ങിവരും കൂടെ കാണൂല. സ്നേഹിതർ എന്ന് പറയുന്ന ഒത്തിരി വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ആരും നിങ്ങളെ വിളിക്കുന്ന പോലുമില്ല. അല്ലേ, കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് പറയാൻ പോലും ആരുമില്ല. അല്ലേ, മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ലല്ലേ. പക്ഷെ യാത്ര അവസാനിപ്പിക്കരുത്, പിന്നാമ്പുറങ്ങളിലേക്ക് ചുവട് വെക്കരുത്. ഈ മരുഭൂമിക്കൊരു മാറ്റമുണ്ടാകും. നമുക്കറിയാം കഴിഞ്ഞ അനവധി നാളുകൾ ലോകമെമ്പാടും പകർച്ചവ്യാധിയിലൂടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാനും നിങ്ങൾക്ക് പോയി. ലോകമെമ്പാടുമുള്ള ജനകോടികൾ ഭീരുജനക ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി. എന്തുകൊണ്ടാരെ വിഷമിച്ചിരുന്ന അനുഭവങ്ങളുണ്ടായി. പക്ഷേ ചിലരെങ്കിലും ജീവിതത്തിൽ വലിയൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു, ഒരു മാറ്റം ദൈവം തരും, ഇതിനൊരു മാറ്റം ദൈവം തരും. മാറ്റമുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആത്മാർത്ഥം വിളിച്ചു പറയുകയാണ്, ജീവിതത്തിൽ മരുഭൂമിക്ക് തുല്യം ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം, സമയം അതിനു വേണ്ടി ഉപയോഗിക്കണം, തടസ്സങ്ങളെ തകർക്കണം, ദൈവം വാഗ്ദാനങ്ങളെ തന്നെ സമർപ്പിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് സംസാരിക്കണം, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കണം. വചന പാരായണം, വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ ഇന്നത്തെ സന്ദേശം മുതുകുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി തലവിണക്കാൻ തയ്യാറാകുമോ? ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കിക്കാട്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചു, ഒത്തിരി മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ദൈവദാസന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എന്തുണെന്നറിയുന്നില്ല, ആരോടെൻ്റെ ഹൃദയമുക്കൊന്ന് പങ്കുവയ്ക്കാൻ സാധിക്കും, ആരോടെൻ്റെ നൊമ്പരങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും, എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കത്തില്ലേ, എനിക്ക് എൻ്റെ വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ സാധിക്കത്തില്ലേ, എനിക്ക് നല്ലൊരു ഭൗതിക ജോലി ലഭിക്കത്തില്ലേ, എൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്കൊരു മാറ്റമുണ്ടാകത്തില്ലേ, ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബജീവിതം അത് മാന്യമായി മാറത്തില്ലേ, എൻ്റെ ശുശ്രൂഷ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ശുശ്രൂഷ അത് ധന്യമായി തീരത്തില്ലേ. ഇതുപോലെ വേദനയോടുകൂടി ഒരായിരം ചിന്തകളും ചോദ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദയവായി ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. മരുഭൂമിയുടെ അനുഭവം കടന്നു വരുമ്പോൾ യാത്ര അവസാനിപ്പിക്കാതെ, മരുഭൂമി അനുഭവം കടന്നു വരുമ്പോൾ പിന്നാമ്പുറങ്ങളെ തിരിഞ്ഞു പോകാതെ, മരുഭൂമിക്കപ്പുറത്തെ വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുക. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പവർവിഷൻ എന്ന അനുഗ്രഹീതമായ മാധ്യമത്തിലൂടെ ലോകമെമ്പാടും ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാവരുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനയിലൂടെ, കണ്ണുനീരിലൂടെ, നൊമ്പരത്തിലൂടെ, മരുഭൂമിക്കത്തിലും അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വചനം, ഇന്നത്തെ ധ്യാനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. സ്വപ്നങ്ങൾ കരിഞ്ഞുടങ്ങി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് ജീവിതത്തിൽ വിജയം നേടിയെടുപ്പാൻ സ്വർഗം യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, വിജയം നൽകാൻ പോകുന്നതിനായി സ്തോത്രം, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസാനമായി, മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ യാത്ര അവസാനിപ്പിക്കരുത്, പിന്നാമ്പുറങ്ങളിലേക്ക് മടങ്ങിപ്പോകരുത്, മരുഭൂമിക്കപ്പുറത്തേക്ക് വിജയത്തിലേക്ക് ചുവടുകൾ വെക്കുവാൻ ആവശ്യമുള്ള കരുത്ത് ദൈവം നൽകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കരുത്. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു ആൾ.